Hello, Assalamu Alaikum. Welcome back to my channel. ഞാനിന്ന് ഉണ്ടാക്കുന്നത് പത്തിലാണ്. എൻ്റെ നാട്ടിൽ പത്തിലെന്നാണ് കേട്ടോ പറയല്. ശരിക്കും എല്ലാവരും പത്തിരി എന്നാണ് പറയുക, നൈസ് പത്തിരി. അപ്പോൾ ഇത് പൊടീനെ കൊണ്ട് ചുട്ടെടുക്കുന്ന പത്തിരിയാണ്. പക്ഷേ നമ്മൾ അരിയൊക്കെ അരച്ചിട്ട് ചുട്ടെടുക്കുന്ന പത്തിരി ഉണ്ടല്ലോ, അതുപോലത്തെ നല്ല അടിപൊളിയായിട്ട് ഈ പൊടീനെ കൊണ്ട് ചുട്ടെടുക്കാൻ പറ്റും. ഞാൻ ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തത്. ഇത് പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കുന്ന പൊടിയാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എപ്പോഴും അളന്നെടുക്കൽ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ വെള്ളം എടുത്ത ആ സെയിം ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് ആമീസിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് എത്ര നന്നായിട്ട് കുഴക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് കുഴച്ചെടുക്കാം, എന്നാലേ നല്ല പത്തിരി കിട്ടുള്ളൂ. അപ്പോൾ ഇത് പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കുന്ന പൊടിയായതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്, ഏത് സമയത്തും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. രണ്ട് ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ നല്ല ടൈറ്റായിരിക്കും. ആ ഒരു ടൈറ്റിൽ തന്നെ കുഴച്ചെടുത്താലേ നല്ല പത്തിരി കിട്ടുള്ളൂ. നിങ്ങൾക്ക് തീരെ കുഴക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം കൈകൊണ്ടൊന്ന് തൂക്കിക്കൊടുത്താൽ മതി. അപ്പോൾ ലൂസായിട്ട് കുഴച്ചെടുത്താലും നല്ല പത്തിരി കിട്ടും. പക്ഷെ അരിയരച്ച പോലത്തെ പത്തിരി കിട്ടണമെങ്കിൽ ഈ ഒരു ടൈറ്റിൽ കുഴച്ചെടുക്കണം. ഇനി ഈ അരിമാവൊക്കെ ഒന്ന് ഉരുട്ടി ബോളാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി ബോളാക്കി മാറ്റി വെക്കുക. പിന്നെ അരി കുഴച്ച ഉടനെ തന്നെ പത്തിരി ചുട്ടെടുക്കണം. ലേറ്റ് ആയാൽ ഡ്രൈ ആയി പോകും അരിമാവ്, അതുകൊണ്ട് അപ്പം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാ ബോളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഞാൻ പ്രസ്സിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ പത്തിരി തവയൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ കുറച്ച് ഓയിലൊന്ന് കയ്യിലാക്കിയിട്ട് ഈ കവറിനൊന്ന് തടവി കൊടുക്കുക. അത് അരിമാവ് അതിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഒരു ബോളെടുത്തൊന്ന് കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഈ പ്രസ്സിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടൈറ്റിൽ കുഴച്ചുകൊണ്ട് കുറച്ച് അധികം ഒന്ന് പ്രസ് ചെയ്യേണ്ടി വരും. ഇനി ഈ കവറൊന്ന് മാറ്റിയിട്ട് പത്തിരി നമുക്കൊന്നിങ്ങനെ കമഴ്ത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നല്ലോണം നൈസായിട്ടാണ് ഞാൻ പരത്തിയെടുത്തത്. ഒരുപാട് നൈസാവാൻ പാടില്ല, അങ്ങനെ ആയാൽ പത്തിരി പൊന്തൂല. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. പത്തിരി ഇട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അത് മറിച്ചിട്ട് കൊടുക്കണം. അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഈ ഒരു കോർണറിൽ എത്തുമ്പോൾ മാത്രമേ പിന്നെ അത് മറിച്ചിടേണ്ട ആവശ്യമുള്ളൂ. ആകെ നമ്മൾ രണ്ട് പ്രാവശ്യമേ തിരിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ കറങ്ങി വരലാണ്. അപ്പോൾ നാലെണ്ണമൊക്കെ ഒരുമിച്ച് ചുട്ടെടുക്കുക. ഈ ഒരു കോർണറിൽ എത്തുമ്പോൾ അത് തിരിച്ചിട്ടിട്ട് ഒന്ന് നടുക്കലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ലോണം വീർത്ത് വന്നോളും. ആദ്യത്തെ രണ്ട് മൂന്നെണ്ണമൊക്കെ പൊന്താതെയൊക്കെ വരും, പക്ഷെ പിന്നെ പിന്നെ അത് ശരിയായിക്കോളും. ഇപ്പോൾ കണ്ടോ നല്ല അടിപൊളി പപ്പടം പോലെ പൊന്തി വന്നിട്ടുണ്ട് പത്തിരി. അപ്പോൾ എല്ലാ പത്തിരിയും ഇതുപോലെ ചുട്ടെടുക്കുക. ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാനേ പാടില്ല. കുറച്ച് വെച്ചാൽ പത്തിരി പൊന്തൂല. അത്യാവശ്യം നല്ല തീ വേണം. ഒരുപാട് കൂടാനും പാടില്ല. ഒരുപാട് കൂടിയാൽ പത്തിരി വേഗം കരിഞ്ഞു പോവും, അതുമല്ല വേവാതെ തന്നെ വേഗം പൊന്തിപ്പോവും. അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് എല്ലാ പത്തിരിയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാ പത്തിരിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. പത്തിരി ചുട്ട് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പത്തിരി ഇങ്ങനെ അരക്കും ചൂടാറിയിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ടാവും. ശരിക്കും ചുട്ട ഉടനെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനാ ടേസ്റ്റ്. കണ്ട ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇതിങ്ങനെ നമ്മൾ അരി അരച്ച് ചുട്ട പോലത്തെ നല്ല തൊലിയൊക്കെ ഇളകിയ പോലത്തെ ഒരു അടിപൊളി പത്തിലായി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ടേക്ക് കെയർ.